കലോത്സവത്തിന്റെ ഊട്ടുപുറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ക്രിസ്ത്യൻ കോളേജിന്റെ കലോത്സവത്തിന്റെ ഊട്ടുപുറയിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ക്രിസ്ത്യൻ കോളേജിനോട് ചേർന്നുള്ള ഊട്ടുപുറയിൽ വിഭവങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം 16 വർഷമായിട്ട് ഈ കലോത്സവത്തിന്റെ രുചിപ്പെരുമ പഴയടം മോഹനൻ നമ്പൂതിരി തന്നെയാണ്. അദ്ദേഹം ഇതാ അദ്ദേഹത്തിന്റെ 16-ാമത്തെ വർഷം കലോത്സവ വേദിയിൽ. അപ്പോൾ ഇന്നത്തെ ഒരു നമുക്ക് പറയാനുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഇന്നത്തെ പായസം തന്നെയാണ്. അപ്പോൾ അതിൽ തുടങ്ങാം. ഓക്കെ, ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഇന്നത്തെ പായസമാണ്. നമ്മൾ 2 ദിവസം വെജിറ്റബിൾ പായസം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്ന് കുമ്പളങ്ങാ പായസം, മറ്റന്നാൾ ചേനപ്പായസമാണ് വയ്ക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ചെറുപയർ കറി, ചെറുപയർ സ്റ്റൂ ആണ്. വിഭവങ്ങൾക്ക് സാധാരണയ്ക്ക് അവിയല്, പിന്നെ വെജിറ്റബിൾ സ്റ്റൂ, മത്തങ്ങ പച്ചടി തുടങ്ങിയ അങ്ങനെ ഒരു 10 ഐറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. 10 ഐറ്റം ഉണ്ട് ഊണിനൊപ്പം. അപ്പോൾ ആ മറ്റുള്ള ഐറ്റംസ് എല്ലാ ദിവസവും 10 ഐറ്റം എല്ലാ ദിവസവും ഊണ് ചോറുൾപ്പെടെ 10 ഐറ്റമാണ് ഊണിന് കൊടുക്കുക, പായസം ഉൾപ്പെടെ. അപ്പോൾ ഇന്ന് വെജിറ്റബിൾ പായസം വയ്ക്കുന്നു, നാളെ പാലട വയ്ക്കുന്നു, അല്ലെങ്കിൽ കുമ്പളങ്ങാ പായസം വയ്ക്കുന്നു, നാളെ പാലട വയ്ക്കുന്നു, മറ്റന്നാൾ ചേനപ്പായസം വയ്ക്കുന്നു, മറ്റന്നാളാണ് ചേനപ്പായസം. ഇത് കലോത്സവത്തിൽ ആദ്യമായിട്ടാണോ കുമ്പളങ്ങാ പായസം? കുമ്പളങ്ങാ പായസം കുറച്ച് നാളുകളായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ കലോ അതില്ല, ഒരു കൂടുതൽ വോളിയം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കുമ്പളങ്ങാ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അത് എന്നാലും നമ്മളത് ട്രീറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്യണം. അപ്പോൾ വോളിയമാണ് നമുക്കതൊരു സാധാരണയ്ക്ക് കലോത്സവത്തിന് ഒരു 1200 ലിറ്റർ പായസമാണ് വേണ്ടി വരിക. ഒരു നമ്മളൊരു 15,000 to 20,000 വരെ ആൾക്കാർ വരുമ്പോൾ, അപ്പോൾ അത്രയും വോളിയം കിട്ടണമെന്ന് വരെയിൽ നമ്മുടെ നല്ലോണം പണിയാണ്. ഈ ഇത്രയധികം ആളുകൾക്ക് ഒരേപോലെ എങ്ങനെ വെച്ചുണ്ടാക്കി കൊടുക്കുക? പിന്നെ ടേസ്റ്റിൽ ഒരു കൺസിസ്റ്റൻസി, അതൊരു പ്രധാനമാണ്. അല്ല, അതിപ്പോൾ ടേസ്റ്റിൽ കൺസിസ്റ്റൻസി പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ശരിക്കും പാചകം എന്ന് പറയുന്ന കണക്കിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ഒരു ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 100 പേരുടെ യൂണിറ്റാണുള്ളത്. 100 പേർക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണം, അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, അതിൻ്റെ ഒരു കണക്കുണ്ട്. അത് വെച്ചിട്ട് അതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ആ കണക്ക് ശരിയാവും. പക്ഷേ അത് വോളിയം കൂടുതൽ വരുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഉണ്ട് 1 ടൺ കുമ്പളങ്ങയുള്ളൂ, അതായത് 1965 കിലോ കുമ്പളങ്ങ എടുത്തിട്ടാണ് നമുക്കിപ്പോൾ ഇത്രയും 1200 ലിറ്റർ പായസം കിട്ടുക. അതൊരു വലിയ ടാസ്കാണ് അത്തരത്തിലുള്ള. അപ്പം അതേപോലെ തന്നെ ഈ മറ്റ് പായസങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ 1-ാം ദിവസം തന്നെ പായസം കൊടുത്തിട്ടാണ് തുടങ്ങിയത്, മധുരം കൊടുത്ത് തുടങ്ങിയത്. അപ്പം എല്ലാ ദിവസവും പായസം തന്നെയായിരിക്കും ഹൈലൈറ്റ് ഉണ്ടാവുക. അല്ല, സദ്യക്ക് വേറെന്ത് ഹൈലൈറ്റ്? സദ്യക്ക് ഏത് സദ്യ ആയാലും നമുക്ക് ഹൈലൈറ്റ് പായസം തന്നെ ആയിരിക്കും അവിടെ. പിന്നെ അതിനും വിഭവങ്ങളുടെ വ്യത്യസ്തത, ഇന്ന് കൊടുക്കുന്ന ഐറ്റംസ് നാളെ കൊടുക്കാതിരിക്കുക, അതൊക്കെ നോക്കിയാൽ മതി. പറഞ്ഞ പോലെ വലിയൊരു സംഘം ഉണ്ടല്ലേ കൂടെ? അതെ, ഒരു 70 ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അത്രയും ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ 70-100 പേര് സാധാരണ വരാറുള്ളതാണ്. പക്ഷേ കോവിഡിന് ശേഷം ഒരുപാട് ആൾക്കാർ രംഗത്തു നിന്ന് തന്നെ മാറിയോടുകൂടി വന്നൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. കോഴിക്കോട്ടെ കലോത്സവം ഇതിപ്പോൾ 3-ാം തവണ അല്ലേ കോഴിക്കോട്ടേക്ക് കലോത്സവത്തിന് എത്തുന്നത്? കോഴിക്കോടിൻ്റെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കോഴിക്കോടിൻ്റെ ഒരു വ്യത്യാസം, വ്യത്യസ്തതയൊക്കെ എന്താണ്? കോഴിക്കോട് ഞാനിപ്പോൾ ഞാൻ വരുന്നത് 3-ാം തവണയാണ്. കോഴിക്കോടിൻ്റെ കോഴിക്കോട് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും മാസ് പാർട്ടിസിപ്പേഷനാണ്. അത് ആൾക്കാർ കണ്ടമാനം പങ്കെടുക്കുകയും കുട്ടികൾ പങ്കെടുക്കുകയും സ്റ്റേജിൽ എല്ലാ സ്റ്റേജിലും ഫുൾ പാക്ക്ഡ് ആയിട്ട് മാറുകയും അതുപോലെ തന്നെ അതിനേക്കാൾ പാക്ഡാണ് ഭക്ഷണശാലയും. അത് നമ്മുടെ അനുഭവത്തിലുള്ളൊരു കാര്യം തന്നെയാണ്. തൃശ്ശൂരിന് വടക്കോട്ട് മാത്രം ആ ഒരു അനുഭവം കാണാൻ പറ്റാറുള്ളൂ. കോഴിക്കോട്, മലപ്പുറം, തിരൂർ, കണ്ണൂരൊക്കെ എത്തുമ്പോൾ നല്ല ആൾക്കാരുണ്ട്. അത് ഇവിടുത്തെ ആൾക്കാർക്ക് വല്ലാതെ ഒരു ആഘോഷമായിട്ട് തന്നെ അവരെ എടുക്കുകയും അത് അങ്ങനെ തന്നെ ഒരു കൊണ്ടാടുകയും ചെയ്യുന്നവരാണ്. അത് എപ്പോഴും പൊതുവേ കോഴിക്കോട്ട് പറയുന്നതാണ് ഒരു ജനകീയത എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഇത് 16-ാമത്തെ വർഷം അല്ലേ കലോത്സവത്തിൽ. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ 16 വർഷമായി, അപ്പം ആളുകളൊക്കെ അറിയുന്നൊരു പേര് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത് കലോത്സവത്തിന്? 16 വർഷമായിട്ട് ഇപ്പോൾ 16 വർഷം 2005 തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ കലോത്സവം തുടങ്ങിയ കാലത്ത് 1-ാം ക്ലാസ് ചേർന്നൊരു കുട്ടി, ഒരു പക്ഷേ ഇപ്പോൾ PG കഴിഞ്ഞ ജീവിതത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് കടന്നിട്ടുണ്ടാവും. എന്നിട്ടും നമ്മളിപ്പോഴും കലോത്സവമായിട്ട് ഇങ്ങനെ നടക്കുന്നില്ല, അതൊരനുഭവം തന്നെയാണ്. മാത്രമല്ല കേരളത്തിൽ ഒരുപാട് ഈ അങ്ങേയറ്റം വരെ ഇങ്ങേയറ്റം വരെ എല്ലാ ജില്ലകളിലും പോയി പങ്കെടുക്കുകയും എല്ലാ ജില്ലകളിലും ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുകയും ഒരുപാട് ഒരുപാട് പുതിയ പുതിയ മുഖങ്ങൾ കണ്ടെത്തുകയും പുതിയ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ കഴിയുക, അതൊക്കെയാണ് ഇതിന് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. പാചകം മാത്രമല്ല, അതിനോടനുബന്ധിച്ച് നല്ലൊരു ഒരുപാട് ആൾക്കാരായിട്ട് നമുക്ക് ബന്ധങ്ങൾ പുലർത്താൻ കഴിയുന്നു. അതിൻ്റെ അകത്ത് ഇപ്പോഴും ഇപ്പോൾ അന്ന് 2005 ഞാൻ വന്നപ്പോൾ തുടങ്ങിയ ബന്ധങ്ങൾ ഇപ്പോഴും നമ്മൾ അതുപോലെ തന്നെ കുറേ ആൾക്കാരായിട്ടെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോകുന്നില്ല. ജീവിതത്തിൽ അതൊക്കെയല്ലേ നമുക്ക് കിട്ടാനുണ്ടോ? തീർച്ചയായിട്ടും. അപ്പം അതാണ് ഞങ്ങളെല്ലാവരും കുമ്പളപ്പായസത്തിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താണെന്നുള്ള റെസിപ്പി ഒന്നും വെളിപ്പെടുത്തുന്നില്ല, പക്ഷേ കുമ്പളപ്പായസം സ്പെഷ്യലായിരിക്കും. അത് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് ചേനയുടെ പായസമുണ്ട്. അപ്പം അങ്ങനെ കോഴിക്കോട്ടെ കലോത്സവം ഏതായാലും രുചി വൈവിധ്യങ്ങൾ കൊണ്ട് സൂപ്പറാണ് ഇത്തവണ. അത് ഓരോ തവണയും ഏറ്റവും പുതിയ രുചികളുമായി, ഏറ്റവും പുതിയ രുചി അത് കോഴിക്കോട്ടേക്ക്, രുചിയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നഗരത്തിലേക്ക് പുതിയ രുചി വൈവിധ്യങ്ങളുമായി പഴയടം നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ ടീമും
വളരെ സുസജ്ജമാണ്. അത്തരത്തിൽ സജ്ജമായ ഒരു കലവറ, സജ്ജമായ ഊട്ടുപുര ഇവിടെയുണ്ട്. അങ്ങനെ ഇതിപ്പോൾ പ്രഭാത ഭക്ഷണം വിതരണം തുടങ്ങി കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ഇന്ന് സദ്യ, ആ സദ്യയോടൊപ്പമാണ് ഇന്ന് കുമ്പളപ്പായസമുള്ളത്. അതിന്റെ വിശേഷങ്ങളാണ് അശ്വിൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നിരിക്കുകയാണ്.